ഹായ്, എല്ലാവർക്കും മലബാറിലെ ഊട്ടിയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. കോഴിക്കോട് നിന്നും 46 കിലോമീറ്റർ സഞ്ചരിച്ച് തലയാട് ചുരമിറങ്ങിയ മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രകൃതി ഭംഗി കനിഞ്ഞരുളിയ കക്കയത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തോണിക്കടവും കരിയാത്തുംപാറയിലും എത്താം. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കക്കയത്തേക്കുള്ള ഈ യാത്രയും വളരെ രസകരമാണ്. ഇവിടെ വെച്ചാണ് കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് തോണിക്കടവിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ തോണിക്കടവിലേക്ക് യാത്ര ചെയ്യാൻ. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എൻട്രൻസ് ഗേറ്റിൻ്റെ ഇടതുവശത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. മുന്നിൽ കാണുന്ന വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള രസകരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 100 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ. വിനോദസഞ്ചാരികൾക്ക് ഇരിപ്പിടമൊരുക്കിക്കൊണ്ട് ചെറിയ നിരവധി അട്ടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാം മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു റിവർ വ്യൂ ആംഗിളിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. മുന്നോട്ട് നടന്നാൽ ഇവിടുത്തെ ബോട്ടിംഗ് സ്റ്റേഷനിലെത്താം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബോട്ടിംഗ് സ്റ്റേഷൻ. തോണിക്കടവിലെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ബോട്ടിംഗ്. ബോട്ടിങ്ങിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അടുത്തു തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം കുന്നിൻ്റെ മുകളിലുള്ള വാച്ച് ടവറിലെത്താൻ. ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമായതുകൊണ്ടാണ് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് വാച്ച് ടവർ. വാച്ച് ടവറിലേക്കുള്ള എൻട്രൻസ് ഗേറ്റാണ് ഈ കാണുന്നത്. ഒരു സ്പൈറൽ വേലാണ് ഇവിടെ സ്റ്റെപ്പുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഫ്ലോറിലും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വാച്ച് ടവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാച്ച് ടവറിൻ്റെ മുകളിലെത്തിയാൽ ആദ്യം കാണുന്നത് കക്കയം റിസർവോയറാണ്. പെരുവണ്ണാമുഴി റിസർവോയിൽ നിന്നും ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കക്കയം റിസർവോയറിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും കക്കയം റിസർവോയറിന് നടുവിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ഈ തോണിക്കടവ്. ആ കാണുന്നത് കക്കയം മലനിരകളാണ്. പ്രകൃതി ഭംഗിയെ നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വാച്ച് ടവർ ഒരുക്കിയിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2021 ഫെബ്രുവരിയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊതുജനങ്ങൾക്കായി തോണിക്കടവ് എന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. കോവിഡ് പ്രോട്ടോകോൾ കൊണ്ട് തന്നെ അത് 2021 ഒക്ടോബറിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. വാച്ച് ടവറിൻ്റെ താഴെയായിട്ട് വിനോദസഞ്ചാരികൾക്കായി ഒരു കഫ്റ്റീരിയ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യമാണ് ഈ കാണുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് വ്യത്യസ്ത ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എൻട്രൻസിന് മുന്നിലായിട്ട് കുതിര സവാരിക്കുള്ള ഒരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലരും കുതിരയുടെ പുറത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. തോണിക്കടവിൽ നിന്ന് കരിയാത്തുപാറയിലേക്കുള്ള യാത്ര.
യാത്രക്കിടയിൽ കണ്ട വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. മലയാള സിനിമയിൽ നിരവധി പാട്ടു സീനുകൾക്ക് ലൊക്കേഷൻ കൂടിയാണ് ഈ കാണുന്ന മനോഹരമായ സ്ഥലം. കല്ലുകൾ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് ഇതിൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിനോദസഞ്ചാരികൾക്കുള്ള ഒരു അപകട നിർദ്ദേശം ഇവിടെയുണ്ട്. കൂടുതൽ വെള്ളമുള്ള സമയത്ത് പല ജീവനുകളും പൊലിഞ്ഞു പോയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം വളരെ കുറവായതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി അത്യാവശ്യം വെള്ളമുള്ള സ്ഥലം നോക്കിയുള്ള യാത്രയിലാണ്.